Kota Villas. നമ്മളിപ്പോൾ ഉള്ളത് പിഞ്ച് എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. ഇത് മധ്യപ്രദേശിനും മഹാരാഷ്ട്രയുടെ ബോർഡറിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ടൈഗേഴ്സിലുള്ള ഒരു ഫോറസ്റ്റുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ടൈഗറാണ് എൻ്റെ കൂടെ ഉള്ളത്. കിയയുടെ പുതിയ സെൽറ്റോസ് ടൈഗർ ഇൻസ്പയർഡ് ഒരിട്ടുള്ള ഫേസ്വല്ലോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ നാഷണൽ മീഡിയ ഡ്രൈവ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി നാഗ്പൂർ വന്നിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് ഇന്ത്യയിലെ തന്നെ ഇപ്പം ബെസ്റ്റ് റോഡ്സുള്ള സ്ഥലങ്ങളിലൊന്നാണ് നാഗ്പൂർ. കാരണം നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്കരിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് തന്നെ ഒരുപാട് റോഡും ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കി, അതെല്ലാം അടിപൊളിയായിരുന്നു. സോ രണ്ട് വേരിയൻസ് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. സോ പൂർണ്ണമായിട്ടുള്ള സ്റ്റോറികൾ നമ്മൾ ഇതിൽ കൊണ്ടുവരാണ്. ഓൺ മൈ ഫ്ലൈ വീലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. ഇന്ത്യയിൽ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചറിൽ ഒന്നാണ് കിയ. കിയ പൊതുവേ തന്നെ വേൾഡിൽ തന്നെ വളരെ യങ് ആയിട്ടുള്ള കാർ ബ്രാൻഡാണ്. പുതിയ കുറേ ചൈനീസ് ബ്രാൻഡുണ്ട്, അതിനെ കൂട്ടുന്നില്ല. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള കാർ ബ്രാൻഡിലൊന്നാണ് കിയ. പക്ഷേ കിയ എന്നിപ്പോൾ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഗ്ലോബലിയാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഗ്ലോബലി നമുക്കറിയാം വേൾഡ് കാർ ഓഫ് ദി ഇയറെല്ലാം തന്നെ ലഭിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഒരുപാട് അതുപോലത്തെ അപ്ലോസ് എല്ലാം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ഐഡൻറ്റിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിൽ വന്ന് 4 വർഷം കൊണ്ട് അടിപൊളി സ്ഥാനമാണ് ഇന്ത്യയിൽ. 5th വർഷമാണ്, 4th സ്ഥാനത്ത് നിൽക്കുന്ന മാനുഫാക്ചറാണ്. ഇന്ത്യൻ്റെ ഒരു കിയയുടെ സക്സസ് സ്റ്റോറിക്ക് കാരണമായിട്ടുള്ളൊരു വണ്ടിയാണ് സെൽറ്റോസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയിരുന്ന വണ്ടിയും ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത വണ്ടിയാണ്. ഒരു സെൽറ്റോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടികളിലൊന്നാണ്. ഇന്ത്യയിൽ ഇറങ്ങുന്ന എസ് യു കൾ വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് വണ്ടിയാണ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നത്, എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പക്ഷേ കിയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 3 വർഷം കഴിഞ്ഞ് 4th വർഷത്തിൽ നിൽക്കുമ്പോൾ സെൽറ്റോസ് അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ആക്ച്വലി അതൊന്ന് ബെറ്ററിനെ ബെസ്റ്റ് അല്ല ബെസ്റ്റിനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് കിയ എന്ന് ഈ ഒരു സെൽറ്റോസിലൂടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഫസ്റ്റ് ലുക്ക് ലോഞ്ചോടുകൂടി കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ ലുക്ക് പോരാ ഇത് മനസ്സിലാക്കണമെങ്കിൽ. കാരണം ഇതൊരു അടിപൊളി വണ്ടിയാണ്, വളരെ രീതിയിൽ സ്കെയിലപ്പ് ചെയ്യുന്നത്. ഡ്രൈവും കാര്യങ്ങളും ചെയ്തപ്പോഴാണ് ശരിക്കും കിയൻ്റെ ഡിഫറൻസ് എല്ലാം ഫീൽ ചെയ്തിട്ടുള്ളത്. ലുക്സും കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം തന്നെ സത്യം പറഞ്ഞാൽ സാധാരണ ഒരു വെറും ഫേസ് ലിഫ്റ്റ് പോലല്ല, ഒരു നെക്സ്റ്റ് ജനറേഷൻ ആക്കുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കിയ. അതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ് ആണ് ഇറ്റ് പെർഫെക്റ്റ്ലി. സോ അതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യം ക്രിയേൻ്റെ ഒരു വലിയൊരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡിസൈൻ. ഡിസൈനിൽ വന്നിരിക്കുന്ന ചേഞ്ചസും എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ഓപ്പോസിറ്റ് യുണൈറ്റഡ്, ഇതാണ് കിയയുടെ ഒരു ഗ്ലോബൽ ഡിസൈൻ ഫിലോസഫി. രണ്ട് തരത്തിലുള്ള ഫോമൽ യുണൈറ്റ് ആവും എന്നുള്ള രീതിയിലുള്ള ഡിസൈൻ ഫിലോസഫിയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യയിൽ സെൽറ്റോസ് ഇറങ്ങുമ്പം അവർ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമായിരുന്നു അവരുടെ ടൈഗർ ഫേസോട് കൂടി വന്നിരിക്കുന്ന മോഡലാണല്ലോ. ആ ഒരു എലമെൻ്റ് ആയിരുന്നു അന്നത്തെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. അതാണ് എനിക്ക് ഇവിടെ എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഒരു അഗ്രസീവ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫേസാണ് സെൽറ്റോസിനുള്ളത്. അത് നേരത്തെ തന്നെ നല്ല സ്ട്രോങ് ആയി നിന്നുകൊണ്ട് തന്നെ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഗ്രില്ല് വലുതാക്കി. ഇപ്പോൾ വലിയൊരു ഗ്രില്ലാണ് വരുന്നത്. അതിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡി ആർ എൽ ഉണ്ട് കണക്ട് ചെയ്യുന്നത്. അതിന് പകരം അതിങ്ങോട്ട് മാറ്റി ഒരു മാപ്പിംഗ് എന്ന രീതിയിലുള്ള കാരൻസിൽ വന്ന തരത്തിലുള്ള ഡി ആർ എൽ ഫോമാണ് ഇതിൽ വന്നിരിക്കുന്നത്. എൽ ഇ ഡി ലൈറ്റ് വന്നിരിക്കുന്നത്. ടെക് ലൈനും ഉണ്ട്, ജി ടി ലൈനും ഉണ്ട്, അതുപോലെ തന്നെ എക്സ് ലൈനും ഉണ്ട്. അല്ലെ എക്സ് ലൈനിലും ജി ടി ലൈനിലും ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ്. ഈ ക്രോം എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടാണ് എക്സ് ലൈനിലുള്ളത്. അതിന് ഒരു മാറ്റ് ഒരു ഗ്രാഫൈറ്റ് ഫിനിഷ് കളറുള്ളത്. അതായത് നമ്മൾ നോക്കാം. എനിവേ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ടെക് ലൈനാണ്. ജി ടി ലൈനായി ഡിഫറൻ്റ് ആയി നിൽക്കുന്ന ഒരു ഗ്രില്ലാണ്. ചെറുച്ചൂടെ ചെറിയൊരു മെഷാണ്. എന്നാൽ ജി ടി ലൈനിൽ കുറച്ച് വലിയ മെഷും സ്പോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഈ ക്രോം എലമെൻസ് സിമിലർ ആയി നിൽക്കുന്നുണ്ട്. താഴെ ഒന്ന് ബമ്പറിലും ജി ടി ലൈനും ഇതിനും മാച്ചുണ്ട്. ബമ്പറിൽ ഇവിടെ വലിയൊരു ആക്സഞ്ചേഴ്സോട് കൂടി വരുന്ന ഒരു ഡിസൈനാണ് ജി ടി ലൈനിലുള്ള. അത് ബോഡി കളറിനായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ടെക് ലൈനിൽ വന്നിരിക്കുന്ന വേരിയൻറ്റാണ്. അത് തന്നെ ഫ്രണ്ടിൽ ഈ ക്രോമും എലമെൻസ് എല്ലാം കീപ്പ് ചെയ്യുന്ന പുതിയ കിയ ലോഗോയിലും കാണാം. ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് വരെ ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ എലമെൻറ്റ് നിൽക്കുന്നത്. ലൈറ്റിലും കയറി നിൽക്കുന്നുണ്ട്, അത്രയും സ്ട്രാങ്ങായിട്ട് നിൽക്കുന്നു. പിന്നെ നേരത്തെ തന്നെ ഡിസൈൻ ഐഡൻറ്റിറ്റി ആയിട്ട് വന്നൊരു കാര്യമാണ് ഫ്രണ്ടിൽ ഗ്ലാസിന് മേലെ വന്നൊരു കട്ടിങ്. ഇതെല്ലാം ഒരു ടൈഗർ ഫേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു അഗ്രഷനാണ് കിയ ക്ലെയിം ചെയ്യുന്നത്. അതാണ് ഇതിൽ നമുക്ക് കാണാവുന്നത്. സൈഡ് നോക്കാം. സൈഡ് പ്രൊഫൈലിൽ പുതിയ കിയ സെൽറ്റോസിന് പഴയതായിട്ടൊരു മാറ്റമില്ലായിരുന്നു. അത് ബേസിക്കലി ഫേസ് ലിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഫ്രെയിമും എല്ലാം തന്നെ സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒരു കാര്യത്തിലും മാറ്റില്ല. സൈഡിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വീലാണ്. വീല് ആക്ച്വലി ടെക് ലൈൻ ആയതുകൊണ്ട് 17 ഇഞ്ചും അത് തന്നെ ജി ടി ലൈനിൽ 18 ഇഞ്ചാണ്. ജി ടി ലൈനിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടാണ് എക്സ് ലൈനിൽ 18 ഇഞ്ചിന് വീൽ വന്നിട്ടുള്ളത്. നേരത്തെ ജി ടി ലൈനിൽ നമുക്കൊരു റെഡ് ആക്സഞ്ച് ഫ്രണ്ടിലും സൈഡിലെല്ലാം കണ്ടിരുന്നു, അതിപ്പം ഇല്ല. ഇപ്പം ഈ ഒരു ടെക് ലൈനിൽ വന്നിരിക്കുന്ന പോലെ തന്നെയാണ് ബോഡി കളറായിട്ട് നിൽക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ ക്രോം എലമെൻറ്റുള്ളൂ. വേറെ സൈഡിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ക്രോം എല്ലാം തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എക്സ് ലൈനിലുള്ളത്. പക്ഷേ ഹാൻഡിൽ സ്റ്റിൽ റിമെയിൻ ക്രോം.
ഇത്രയുള്ള മാറ്റങ്ങൾ. പക്ഷെ റിയറിൽ കാര്യമായ ഒരു മാറ്റം ഉണ്ട്. റിയറിൽ നോക്കാം. റിയറിൽ വരുമ്പോൾ ഫ്രണ്ടിലെ പോലെ തന്നെ ഭയങ്കര മാറ്റമുള്ള ഫ്രണ്ടിലെ ലൈറ്റിൻ്റെ പോലെ തന്നെയുള്ള കണക്ഷൻ ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് ഡിസൈനുള്ള അതിങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന എൽ ഇ ഡി തന്നെയാണ്. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്ന കൂടി ചേരുമ്പോൾ അന്ന് പറഞ്ഞ ഒരു എനിക്കൊരു ടെലിറോയിഡ് പോലുള്ള, അത് കിയുടെ തന്നെ പ്രീമിയം എസ് യു വി ടെലിറോയിഡ് പോലുള്ള ഫീലുള്ള, ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് ലൈൻസിലുള്ള ഫ്രണ്ടിലും വന്നിരിക്കുന്ന പോലെ തന്നെ എലമെൻസ് ആണ്. അതെല്ലാം ശരിക്കും അട്രാക്റ്റീവായി നിൽക്കുന്നുണ്ട്. വേറെ ഒരു റിയർ സ്പോയിലറും ഷാക്ക് ഫിൻ ആൻറ്റിനും വരുന്നുണ്ട്. കാര്യമായ ഒരു മാറ്റം വരുത്തി ഈ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ മാറ്റം വരുന്നുണ്ട്. ബൂട്ട് ലിഡ് അവർ മാറ്റിയിട്ടുണ്ട്. ബൂട്ട് ലിഡിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളും ഡിഫറൻറ്റായി വന്നുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ടുണ്ട്. അത് സാധാരണ ഫേസ് ലിഫ്റ്റിൽ അങ്ങനത്തെ ചേഞ്ചസ് തരാത്തതാണ്, അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടും റിയറും കുറച്ച് കുറച്ച് മാറ്റം വന്നുകൊണ്ട് ഏകദേശം 33-38 മില്ലിമീറ്റർ നീളം കൂടിയിട്ടുണ്ട്. താഴെയാണെങ്കിലും ഒരു ഫ്രഷ് അലുമിനിയം ഫീൽ കൊടുത്താൽ അട്രാക്റ്റീവ് ആണ്. എന്നാൽ ബൂട്ട് ആക്ച്വലി ഡോറിലും മാറിയെങ്കിലും സ്പേസ് ഒന്നും കുറഞ്ഞിട്ടില്ല, സെയിം സ്പേസിലുള്ളത് കൂടിയിട്ടില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും വെക്കാവുന്ന സ്പേസും ഓരോ ഓപ്പൺ ആയിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസാണല്ലോ. അതിൻ്റെ താഴെയും ചില സ്പേസെല്ലാം വരുന്നത് നമുക്ക് ശരിക്കും ഫുൾ സൈസ് സ്പെയർ വീലെല്ലാം വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിയൻ്റെ ഒരു വലിയ സ്ട്രോങ് എലമെൻ്റ് ആണ് ഡിസൈൻ. അതെപ്പോഴും അവർ നിലനിർത്താണ്ട് ഇതിലും ഫേസ് ലിഫ്റ്റിലൂടെ ഇമ്പ്രൂവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം കമൻറ്റിൽ പറയാം. നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. വലിയ മാറ്റങ്ങളെല്ലാം കൂടി ചെറിയ മാറ്റങ്ങളുണ്ട്. അത് പക്ഷേ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഫസ്റ്റ് ഹൈലൈറ്റ് നിൽക്കുന്ന ഈ ഒരു ഡ്യുവൽ സ്ക്രീനാണ്. 10.25 ഇഞ്ചിൻ്റെ മെയിൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ മറ്റൊരു സ്ക്രീനുമാണ് ഇവിടെ ഇൻഫർടൈൻമെൻറ്റ് ഓഡോമീറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് തന്നെ ഹയർ ട്രിമിലും ലോവർ ട്രിമിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഹയർ ട്രിമിൽ വന്നിരിക്കുന്നതാണ് ഈ ഒരു രീതിയിലുള്ളത് വരുന്നത്. ലോവർ ട്രിമിൽ വന്നിരിക്കുന്ന ഇങ്ങനത്തെ സ്ക്രീനാണെങ്കിലും അതിൽ ഒരു കുറച്ച് സ്വിച്ചസ് വരുന്ന രീതിയിലുള്ള ഇൻഫർടൈൻമെൻറ്റും ഓഡോമീറ്ററിൻ്റെ ഡിസൈനും വ്യത്യാസമുണ്ട്. അത് നമ്മൾ കാരൻസിലെല്ലാം കണ്ട രീതിയിൽ വന്നിരിക്കുന്നത്. എന്നാലും ഇതൊരു പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിലും പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിലും വന്നിരിക്കുന്നത്. താഴേക്ക് വന്ന ബട്ടൺസിലുള്ള കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റിൽ അങ്ങനെ സെയിം നിർത്തിയിട്ടുണ്ട്. എയർവെൻറ്റും സൈഡിലെ എയർവെൻറ്റിലും നമുക്ക് കാണാം. എന്നാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന നമുക്ക് USB-C ചാർജർ എക്സ്ട്രാ വന്നു. റിയറിലാണെങ്കിൽ 2 USB-C ചാർജർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട്. സീറ്റ് കൂളിംഗ്, അതുപോലെ തന്നെ ക്യാമറ സ്വിച്ചസ്സെല്ലാം ഇവിടെ കാണാം. അതിൽ തന്നെ വേറൊരു കാര്യമുള്ളത് പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇവിടെ എല്ലാം കുറച്ച് പ്ലാസ്റ്റിക് ഫീൽ ഉണ്ടെങ്കിൽ കൂടി ക്വാളിറ്റി പ്ലാസ്റ്റിക് ഫീലാണ്. ഇവിടെ കുറച്ച് സോഫ്റ്റ്വെയർ മെറ്റീരിയലാണ്. ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ഫീലുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചില്ല. പക്ഷേ ഇവിടെ എല്ലാം സോഫ്റ്റ് മെറ്റീരിയലാണ്, ലെതറായി തോന്നിക്കുന്ന രീതിയിലുള്ള. എന്തായാലും ഇത് HTX എന്ന് പറഞ്ഞ ലൈനാണ്. GT ലൈനിലും അതുപോലെ തന്നെ എക്സ് ലൈനിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കളേഴ്സും അതുപോലെ തന്നെ സ്റ്റിച്ചസും വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഒരു പ്രോമിനൻ്റ് കൂടുതൽ വേരിയൻസിൽ വന്നിരിക്കുന്ന കളർ. ബേജും ബ്ലാക്കും നിൽക്കുന്നത്. താഴേക്ക് വരുമ്പം ഫാബ്രിക് ആവുന്നുണ്ട്. എന്നാൽ GT ലൈനിൽ വന്നിരിക്കുന്നത് ബ്ലാക്കാണ്. ഫുൾ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും കൂടിയിട്ടുള്ള രീതിയിൽ അഫോളസ്റ്റിയാണ്. അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കുറച്ച് ഡിഫറെൻ്റാണ്. ടോപ്പ് ഓഫ് ദ റേഞ്ച് ആയി നിൽക്കുന്ന എക്സ് ലൈനിൽ വന്നിരിക്കുന്ന നമ്മൾ ഈ അടുത്ത് സോണറ്റിൽ കണ്ട തരത്തിലുള്ള ഒരു ഗ്രീനിഷ് ഗ്രേ ആയിട്ടുള്ള ഒരു കളറാണ്. അത് ബ്ലാക്കും ഗ്രീനിഷ് ഗ്രേയും നിൽക്കുന്നുണ്ട്. ഫുൾ ബ്ലാക്കാണ്, പക്ഷേ സീറ്റിലെല്ലാം ആ കളർ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഒരു ഇൻറ്റീരിയർ ഓപ്ഷൻസുള്ള സ്പേസ് എല്ലാം തന്നെ പഴയ പോലെ തന്നെ റീറ്റേഞ്ച് ഉണ്ട്. അതെല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടബിൾ സീറ്റാണ്, കൂളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് രണ്ടും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സപ്പോർട്ടെല്ലാം തന്നെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പാനോറമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി വേരിയൻസിൽ കൂടിയിട്ടുണ്ട്. മൊത്തത്തിൽ സ്റ്റിയയുടെ ഒരു ഐഡൻറ്റിറ്റി കാണുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ മൊത്തമുള്ള. അവിടെ നമുക്ക് ശരിക്കും സൺ ഗ്ലാസ് വയ്ക്കാവുന്ന പ്ലേസും അത് തന്നെ ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്ലോ ബോക്സും വലുതാണ് വന്നിരിക്കുന്നത്. സണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് എല്ലാം തന്നെ അട്രാക്റ്റ് ചെയ്യുന്നത്. ബോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ആ സൗണ്ട് സിസ്റ്റം ഉണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ സ്പീക്കറിനോടത്തും ഗ്രില്ലിൻ്റെ ഡിസൈനെല്ലാം തന്നെ ഒരു ഡിസൈനർ എലമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ മൊത്തത്തിൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഇൻറ്റീരിയറാണ് കെയിലുള്ളത്, പ്രത്യേകിച്ച് സെൽത്തോസിൽ. അത് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഈ മാറ്റങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ മാറ്റവും തന്നെ കുറച്ചുകൂടിയും ഒരു പ്രീമിയം ആക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡ് ആവുന്ന ഫീലാണ് കിട്ടിയുള്ളത്. ഇനി റിയറാണ്. റിയർ നമുക്ക് റിയറിൽ തന്നെ ഇരുന്ന് നോക്കാം.
റിയർ സീറ്റും ഗിയർ സെൽത്തോസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കുറച്ച് അപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നീറ്റ് തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഷീറ്റിൻ്റെ ഷേപ്പും അങ്ങനെയാണ്, രണ്ട് പേർക്കും തൈ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ കർവ് ഒക്കെ ഉണ്ട്. ഇവിടെ കുട്ടികൾക്കാണെങ്കിലും ഹൈറ്റ് ഉറങ്ങാക്കി ഇരിക്കുമ്പോഴും ഒക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള സീറ്റാണ്. ട്രാൻസ്മിഷൻ ടാനൽ ലോ ആയതുകൊണ്ട് തന്നെ മൂന്ന് പേർക്കും വേണമെങ്കിൽ ഇരിക്കാം. മുതിർന്ന രണ്ടുപേരും കുട്ടിയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. റിയറിൽ വന്നു കഴിയുമ്പോഴും ഈ ഒരു നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട തരത്തിലെ പോളിസ്റ്റിൻ്റെ സ്റ്റിച്ചും കളറെല്ലാം വന്നിട്ടുണ്ട്. റിയറിലപ്പോൾ രണ്ട് USB-C ചാർജറാണ് വരുന്നത്. എയർ പ്യൂരിഫയർ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് ഇൻഫോടൈമിലായിരുന്നു കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നത്. അതിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടച്ച് ഫംഗ്ഷനായിട്ട് കവർ ചെയ്യാൻ പറ്റും. പാനോറമിക് സൺറൂഫ് ഇവിടെ വരെ വരുന്നുണ്ട്, നല്ലൊരു റൂമി ഫീലാണ് ഉള്ളത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു റിക്ലൈനേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്ര വരെ റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിഡാൻ്റെ ഫീലാണ് സെൽത്തോസിന് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റും വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ടയർഡെല്ലാം അതിൻ്റെ മയക്കെല്ലാം ചെയ്തിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന് അഡ്വാൻറ്റേജ് ആയിട്ട് ഈ ഒരു സൺബ്ലൈൻഡും വരുന്നുണ്ട്. അത് മാനുവലാണ്, പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ സോണറ്റിലുണ്ട്, അത് ശരിക്കും കുട്ടികളെല്ലാം നല്ലോണം എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് വന്ന് റൂമിയാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഉള്ള ഡോർ പാഡിലുള്ള സ്റ്റോറേജ് എല്ലാം അത്യാവശ്യം ഉണ്ട്. ഇവിടെ രണ്ട് പോക്കറ്റ്സും വരുന്നുണ്ട്. അതെല്ലാം യൂസ് ചെയ്യാവുന്ന രീതിയിലാണല്ലോ. സോ മൊത്തത്തിൽ ചേഞ്ചുകൾ വന്നെല്ലാം തന്നെ മൈനർ ആയിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ച് ആണ്, മേജർലി ഉള്ള സ്ക്രീനിൻ്റെ ചേഞ്ച് അല്ല. പക്ഷേ നേരത്തെ തന്നെ നന്നായിട്ട് നിന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് വീണ്ടും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രൈവ് നോക്കാം. ഡ്രൈവിലാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമില്ല. കാരണം ഇതിൽ പുതിയ 1.5 ലിറ്ററിൻ്റെ ടേർബോ പെട്രോൾ എഞ്ചിൻ വന്നിട്ടുണ്ട്. അത് നേരത്തെ കാരൻസിൽ വന്നിരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. അത് ഇതിലേക്ക് വന്നു, അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അടിപൊളി റോഡിലൂടെ നമ്മൾ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നാഗ്പൂർ നിന്ന് ജബൽപൂർ വരെ പോകുന്ന റോഡാണ്, ഇവിടെയാണ് പിഞ്ച് ഉള്ളത്. നാഗ്പൂർ ഞാൻ നേരത്തെ പോലെ ഒരുപാട് നല്ല റോഡ് നെറ്റ്വർക്ക്സ് ഉള്ള ഒരു സ്ഥലമാണ്. കാരണം നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, കേന്ദ്ര ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്കരിയുടെ നാടാണ്. പുള്ളി റോഡും ട്രാൻസ്പോർട്ടേഷനിലെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് ഡെവലപ്മെൻറ്റിലെ ഒരു നല്ലൊരു എക്സാമ്പിൾ കാണാവുന്ന സ്ഥലമാണ് നാഗ്പൂർ. രണ്ടാമത്തെ കാര്യം, നമ്മൾ വന്നിരിക്കുന്ന റൂട്ട് നാഗ്പൂർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റഡ് ഏരിയയാണ്. അപ്പോൾ ഈ പിഞ്ച് ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, അതുപോലെ തന്നെ ടൈഗർ റിസർവ് ആണ്. ഇവിടെ ടൈഗേഴ്സിൽ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളൊന്നിനും കണ്ടിട്ടൊന്നുമില്ല. കാരണം കാണാൻ മാത്രമല്ല, അത്രയും ഉള്ളിലോട്ടൊക്കെ നമ്മൾ പോയിട്ടില്ല. പിന്നെ പകലും ഈ ഇങ്ങനത്തെ മൃഗങ്ങളെല്ലാം കാട്ടിനുള്ളിലോട്ടൊക്കെ ആയിരിക്കും പോയിട്ട് വിശ്രമിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ആ റോഡിലൊക്കെ വണ്ടിയിലോട്ട് തന്നെ അങ്ങനെ എത്തൂല. പിന്നെ ഭാഗ്യന്മാരെയാണ് നമ്മൾ കാണാറുള്ളത്. എനിവേ, ഇവിടെ വന്നത് നമ്മൾ ഈ പുതിയ സെൽത്തോസ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് എഞ്ചിൻ വേരിയൻസും ഒരുപാട് ഗിയർ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ രണ്ട് മോഡൽസാണ് നമുക്കിവിടെ ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിരുന്നത്. നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് ഞാൻ എക്സ് ലൈനിലായിരുന്നു. അത് 1.5 ലിറ്റർ ടേർബോ പെട്രോളാകും, പക്ഷേ അത് ഡി സി ടി ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 1.5 ലിറ്റർ ടേർബോ ഡീസൽ തന്നെയാണ്, പക്ഷേ IMT ആണ്. മാനുവൽ വരുന്നില്ല, IMT വരുന്നത്. ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് IMT കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ റീസെൻ്റ്ലി കാരൻസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നോക്കണം. എന്താണ് IMT എന്നുള്ളത്, ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണ്. ഒരു ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ് എന്ന് പറയാവുന്ന രീതിയിൽ അത് മാനുവൽ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കോസ്റ്റും കുറവാണ്, എന്നാൽ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ കുറേ ഫീച്ചേഴ്സും കൺവീനിയൻസും കിട്ടുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ അതിനെ കുറിച്ച് നിങ്ങൾക്ക് കയ്യിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എനിവേ, ഈ ഒരു വണ്ടിയിൽ ഈ ഒരു 1.5 ലിറ്റർ പെട്രോൾ, അതും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ ആണ്, 160 HP ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പവർ ട്രെയിനിൻ്റെ കൂടെ വന്നപ്പം ഈ ഗിയർ ബോക്സും കുറച്ചുകൂടെ എഫക്റ്റീവും പെർഫോമൻസും എഫിഷ്യൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ നമുക്ക് നേരത്തെ വരുമ്പം എനിക്ക് 16 km വരെ മൈലേജ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ചെറിയ റോഡെല്ലാം കഴിഞ്ഞപ്പോൾ ഹൈവേ എത്തിയപ്പോൾ തന്നെ എനിക്ക് 13 കിട്ടുന്നുണ്ട്. അത് എന്തായാലും കൂടും ചെയ്യും. ഇപ്പോൾ നമ്മൾ രാവിലെ വന്നത് ആക്ച്വലി ഹൈവേയിലെല്ലാം കൂടുതൽ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 16.6 വരെ എനിക്ക് കിട്ടിയിരുന്നത്. എനിവേ, ഈ ഗിയർ ബോക്സിന് മറ്റൊരു പ്രത്യേകത എനിക്ക് ഇതിൽ തോന്നിയില്ല, ഒന്നുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഫീലാണ്. അപ്പോൾ നമ്മൾ ഗിയറെല്ലാം മാറ്റുന്ന സമയത്തെല്ലാം തന്നെ അത് വളരെ സ്മൂത്തായിട്ട് മാറുന്നതും കാര്യങ്ങളും ചെയ്യുന്നു. ആക്ച്വലി ഇന്നിപ്പം നമ്മൾ ഈ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് കുറച്ച് കയറ്റങ്ങളെല്ലാം വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗിയർ നോട്ടിഫൈ ചെയ്ത് നമുക്ക് വേണ്ട ഗിയർ ഏതാണെന്ന് കാണിക്കും ഇവിടെ സ്ക്രീനിൽ. എന്നിട്ട് അതിലേക്ക് മാറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പെർഫോം ഡ്രോപ്പ് ചെയ്യാതെ പോകാൻ പറ്റും. ഇന്ന് മാറ്റിയില്ലെങ്കിലും കുറച്ച് നേരം വരെ ഒരു നോക്കിംഗ് ഒന്നും ഇല്ലാതെ പോകും. പിന്നെ ശരിക്കും അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. മാറ്റിയാലും ശരിക്കും നമുക്ക് അടുത്ത ഏതാണ്ട് ഗിയറിലേക്ക് പോകണമെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഷിഫ്റ്റ്.
ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട പവർ പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. സിക്സ് നിന്നും പവർ ഫോർത്തിലേക്കോ തേർഡിലേക്കോ ആക്കണമെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടില്ല. ആർ പി എമ്മിൽ കറക്റ്റ് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ എഞ്ചിനെ കുറിച്ച് പറഞ്ഞാലും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അത് മാത്രമല്ല ഇപ്പോൾ അത് കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ്റെ ഒരു നേരത്തെ നമ്മൾ കണ്ടിരുന്ന കാരൻസിലായിരുന്നു, കാരൻസിലുള്ള പോലെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നതെങ്കിലും ഇതിൽ ബാക്കിയുള്ള എക്സ്ട്രിക്സെല്ലാം ഇതിൽ ബെറ്റർ ആയതുകൊണ്ടായിരിക്കണം. കുറച്ചുകൂടി റിഫൈൻമെൻറ്റ് ബെറ്ററാണ്, കാരണം ഇത് കുറേക്കൂടി ഒരു എസ് യു വി ക്യാരക്ടറും കുറച്ചുകൂടി പ്രീമിയം ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരൻസ് കുറേക്കൂടി ഒരു എം പി വി ആണ്, അപ്പോൾ ബോക്സ് ഷേപ്പും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിങ്ങും നല്ല ഒരു സ്മൂത്ത് സ്റ്റിയറിംഗ് ആണ്, എന്നാൽ നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റിയറിംഗ് ആണ്, ഭയങ്കര ഹെവി ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത് മാനുവറബിലിറ്റിയിലും സാധിക്കുന്നുണ്ട്. സസ്പെൻഷൻ ഈസ് ഓൾവേസ് വളരെയധികം സോർട്ട് ചെയ്തിട്ടുള്ള സസ്പെൻഷനാണ് കിയയിലുള്ളത്. എനിക്ക് കാരണം തോന്നുന്നു കുറേ കൊല്ലമായിട്ട് ഹ്യുണ്ടായിൻ്റെ ആർ എൻ ഡി എല്ലാം ചെയ്ത് എടുത്തുള്ള ഡാറ്റാസ്, കാരണം ഹ്യുണ്ടായിയുടെ ആർ എൻ ഡി തന്നെയാണ് കിയയും ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്രയും ഇൻഫർമേഷൻ ഉണ്ടാകുമ്പം ഒരു സസ്പെൻഷനെല്ലാം ശരിക്കും ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാലം ഇവിടെ ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ വൈസ് ഒരു ശരിക്കും ഒരു വളരെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ എന്ന് പറയാം. പിന്നെ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്കൊരു പ്രീമിയം ടച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും എല്ലാം ലഭിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഒരു ഇൻ്റർസെപ്റ്റർ ഉണ്ടല്ലോ ഇവിടെ, 80-90 മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കഴിച്ചിലായി. അതാ ഓരോരുത്തരത് അടിച്ചു വിട്ട് പോയിട്ട് അവിടെ പിടിച്ചിട്ടുള്ള നിർത്തിയിട്ടുണ്ട്. എനിവേ, നമ്മൾ അടിച്ചുവിട്ട് പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നേരത്തെ എക്സ്ലൈനറിൽ കിട്ടിയ സമയത്ത് നല്ലൊരു പുളി വിളിച്ചിരുന്നു. അപ്പോൾ ആ എക്സ്ലൈൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന എക്സ്ലൈൻ ആണ്. എക്സ്ലൈനിൻ്റെ പുറമേ നമ്മൾ മാറ്റം കണ്ടു, ഉള്ളിലുള്ള മാറ്റം കൊണ്ട് പുറമേ അടിപൊളിയായിട്ടുള്ളൊരു മാറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ മാറ്റ് ആക്ച്വലി മാറ്റ് ഗ്രാഫൈറ്റ് കളറാണ്, ഗ്രാഫൈറ്റ് ഡാർക്ക് ഗ്രേ ആണ് ആക്ച്വലി, ബട്ട് ലുക്ക് ലൈക്ക് ബ്ലാക്ക്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ടോണിലുള്ള ഒരു ഫോറസ്ട്രി ആണ്. അത് ആക്ച്വലി സോണറ്റിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിൽ നോക്കുന്ന ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്, 1.5 liter ടർബോ എഞ്ചിനിൽ. ഇതിൽ വന്നിരിക്കുന്നത് ഡി സി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഗിയർ ബോക്സ് ആണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് നിൽക്കുന്നത് നമ്മുടെ ഈ വണ്ടിയിൽ, ഈ ഒരു വേരിയൻറ്റിൽ. സോ ഡി സി ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഡബിൾ ക്ലച്ച് ആണ് ട്രാൻസ്മിഷന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് ഇത്. നമ്മൾ സാധാരണ ഡി സി ടി എന്തൂസിയാസ്റ്റിക് ഗിയർ ബോക്സ് എന്ന് പറയുന്നതാണ്. ആ ഒരു ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട് രണ്ട് കാര്യത്തിലാണ്. എനിക്കൊന്ന് ഹൈവേയിൽ ഓടിച്ചപ്പം നമ്മളിപ്പോൾ രാവിലെ തന്നെ കിട്ടിയിരുന്നത് ആക്ച്വലി എക്സ്ലൈനാണ്, നമ്മൾ സ്റ്റോറിയിലും ഫോളോ ചെയ്യുന്നവർക്ക് കാണാം. അപ്പോൾ രാവിലെ നമ്മൾ ഹൈവേയിൽ ഓടിച്ചു, അതിന് ശേഷം നമ്മൾ കാലിയായിരുന്ന സിറ്റി റോഡിൽ. അപ്പോൾ ഒരുപാട് ജംഗ്ഷനിലെത്തി, ചില ജംഗ്ഷനിൽ നിന്ന് നമുക്ക് എടുത്തു പോകുമ്പോഴെല്ലാം ആ ഒരു ട്രാക്ക് ചെയ്ത് പോകുന്നൊരു ഫീല് കിട്ടുമ്പം ശരിക്കും ആ പെർഫോമൻസ്, എഞ്ചിൻ്റെ പെർഫോമൻസ് മൊത്തം ഒരു എക്സ്ട്രാക്ട് ചെയ്യാവുന്ന രീതിയിലൊരു ഗിയർ ബോക്സ് ആണിത്. ശരിക്കും എന്തൂസിയാസ്റ്റിക് ഗിയർ ബോക്സ് തന്നെ പറയാം, ആൻഡ് ക്വാറ്റ് ഇംപ്രസ്ഡ് വിത്ത് ദാറ്റ്. ഈ ഒരു ഗിയർ ബോക്സ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വേരിയൻറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കോസ്മെറ്റിക് ഡിഫറൻസ് കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ ബോക്സ് ആണ് മെയിൻ ഹൈലൈറ്റ്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ സെൽത്തോസിലും ഓട്ടോമാറ്റിക് ഡി സി ടിയും അതുപോലെ തന്നെ ഓട്ടോ എടുത്തിട്ടുണ്ടും എല്ലാവരും ഹാപ്പി തന്നെയാണ് ഇപ്പോഴും. അതുപോലെ തന്നെയാണ് സോണറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെതും ഓട്ടോ ആണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഡി സി ടിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, കുറേ ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ അറിയുന്ന ഒന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ അതെല്ലാം സോർട്ട് ചെയ്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പിന്നീട് വെരി ഹാപ്പി. അപ്പോൾ ആ ഇഷ്യൂ എല്ലാം മാറ്റിയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് ഇപ്പം നമുക്ക് ഓടിക്കുന്ന വണ്ടിയിലുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൂവൺ ഗിയർ ബോക്സ് ആണ്. ഈ ഒരു പവർ ട്രെയിനിൽ അത് നല്ലോണം ശരിക്കും എഫക്റ്റീവായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഇതാണ് നമ്മൾ ഈ എക്സ് ലൈനിൽ നമ്മൾ ഡ്രൈവ് എക്സ്പീരിയൻസിലുള്ള ഗിയർ ബോക്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. എന്തായാലും നമുക്കിപ്പം രണ്ട് എക്സ്പീരിയൻസ് കിട്ടി, നിങ്ങൾക്ക് ഇനി ഇതിൽ ഏതാണ് ചൂസ് ചെയ്യാവുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ബാക്കിയുള്ള പവർ ട്രെയിനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീസലും മറ്റുള്ള പഴയ പെട്രോളും ഗിയർ ബോക്സിലെല്ലാം റിമെയിൻസ് ദ സെയിം. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ഈ റിവ്യൂവിൽ പറയുന്നില്ല. സോ ജസ്റ്റ് ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് കാർ. നിങ്ങൾ എക്സ്ലൈൻ്റെ എക്സ്പീരിയൻസ് കണ്ടല്ലോ. മൊത്തത്തിൽ കിയ പുതിയ സെൽത്തോസിൻ്റെ മേജറായിട്ട് വന്നിരിക്കുന്ന പുതിയ വേരിയൻസിൻ്റെ രണ്ട് റിവ്യൂ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡീസൽ പവർ ട്രെയിനിലും പഴയ പെട്രോൾ പവർ ട്രെയിനിലും മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ അത് ഇവിടെ ഡ്രൈവിനും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ എഞ്ചിനീയേഴ്സെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് റിമെയിൻസ് ടു ബി ഗുഡ്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുന്നു വരുന്നത്. എനിവേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ എൻ്റെ ഒരു ഫേവററ്റ് വണ്ടിയാണ് സെൽത്തോസ്. അതുപോലെ തന്നെ ഓവർ ദ ടൈമിൻ്റെ കൂടുതലുള്ള നമ്മൾ ആളുകളെല്ലാം തന്നെ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് എ വർത്തി ബൈ.
അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല നിങ്ങൾ. ഇപ്പം പുതിയ പ്രൈസ് ആക്ച്വലി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ 20 ഇയേഴ്സിനോ 21st century അൺവീലാവുന്നത്, വീഡിയോ വരുന്ന മുമ്പായിട്ട് അൺവീലാവും. അപ്പം എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ദിസ് പ്രൈസിങ് റിമെയിൻസ് ദ സെയിം, പഴയ പ്രൈസിങ് പോലെ തന്നെ വന്നിരിക്കുന്നത്. അതിൽ ടോപ്പ് എൻഡ് മോഡൽ 19.99 നിൽക്കുന്നത്, അത് എക്സ് ലൈനിലാണെങ്കിലും എക്സ് ലൈനിൽ ആണ് വന്നിരിക്കുന്നത്, എക്സ് ലൈനിലാണ് പെട്രോളും ഡീസലും രണ്ടും ഒരേപോലെ വന്നിരിക്കുന്നത്. സോ ഓൾറെഡി കിയ ഇറ്റ്സ് എ വെരി ഗുഡ് ബൈ, അതുകൊണ്ട് ഈ പ്രൈസ് പഴയപോലെ തന്നെ റീറ്റെയിൻ ചെയ്താൽ അല്ലെങ്കിൽ പഴയപോലെ തന്നെ നിൽക്കുന്നുണ്ട്, ഐ തിങ്ക് ഇറ്റ്സ് എ ബെറ്റർ ബൈ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു വീണ്ടും ഓണങ്ങൾ സൃഷ്ടിക്കാൻ കിയ സെൽറ്റോൺ സാധിക്കും, അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റാണ്. ഐ റിയലി ലവ് ഇറ്റ്. ഇനി നിങ്ങൾക്ക് കണ്ടിട്ടുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ഇനി നിങ്ങൾ ആരെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം ഷെയർ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് കിയ സെൽറ്റോസും അതുപോലെ തന്നെ സോണറ്റ്സിലും കാണുന്നുണ്ട് നമുക്കറിയാം. നമ്മൾ മലയാളികൾ പെട്ടെന്ന് നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ആയിരിക്കും ഇതും എനിക്ക് തോന്നുന്നു നല്ലോണം അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു മോഡലാണ്. അപ്പം ഇവിയ എഗെയിൻ എ ബിഗ് സക്സസ് ഫോർ കിയ. കിയ ഓൾറെഡി ബീൻ എ സക്സസ്ഫുൾ ബ്രാൻഡ്, ദിസ് വിൽ അപ്ഗ്രേഡ് ഇറ്റ് എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യും ഷെയറും ചെയ്യണം. അടുത്തവണ മറ്റൊരു പുതിയ വണ്ടിയായിട്ട് കാണുന്നവരെ, അല്ലെങ്കിൽ പുതിയതോ പഴയതോ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരെ, സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ദ ജേർണി.